നമസ്കാരം. ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് ടീമുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ആരാധകർക്ക് മറക്കാനാകാത്ത, ആരാധകരുടെ പ്രിയങ്കരമായ ടീമുകളിൽ ഒന്നായിരുന്നു ഡെക്കാൻ ചാർജേഴ്സ്. 2009 ഐ പി എൽ ചാമ്പ്യന്മാരായിരുന്നു ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള ഡെക്കാൻ ചാർജേഴ്സ്. അതൊന്നും ഒരിക്കലും ഒരു ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാകാത്ത ദിവസങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ആരാധകർ കുറേയധികം പേരും ഡെക്കാൻ ചാർജേഴ്സിന്റെ ആരാധകർ തന്നെയായിരുന്നു. ആദം ഗിൽക്രിസ്റ്റ് നായകനായിരുന്ന ഡെക്കാൻ മികച്ച പ്രകടനങ്ങളോടെ ആരാധക മനസ്സിൽ ഇടം നേടിയ ടീം തന്നെയാണ്. ഐ പി എല്ലിലേക്ക് ഡെക്കാൻ മടങ്ങിയെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് പറയാം. അടുത്ത സീസണിലെങ്കിലും ഡെക്കാൻ ചാർജേഴ്സ് എത്തുമോ എന്നുള്ള ചോദ്യം എല്ലാവർക്കും എത്താറുണ്ട്. ഇപ്പോൾ ഡെക്കാൻ ചാർജേഴ്സ് തിരിച്ചു വരുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഡെക്കാൻ ചാർജേഴ്സിലെ ഓർമ്മകൾ രോഹിത് ശർമ്മ പങ്കുവച്ചത് ടീമിന്റെ തിരിച്ചുവരവ് സാധ്യതകളെയാണ് ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. വരുന്ന സീസണിൽ ഡെക്കാൻ തിരിച്ചെത്തിയാൽ ടീമിൽ എന്തായാലും ഉണ്ടാവുന്ന ഒരാൾ രോഹിത് ശർമ്മയായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് എല്ലാവരും. ഇനി പിന്നാലെ ആരൊക്കെ ആയിരിക്കുമെന്ന് മാത്രമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ഇതിൽ മറ്റൊരു ഇന്ത്യൻ താരത്തിന്റെ പേര് കൂടി കേൾക്കുന്നത് ശിഖർ ധവാന്റെ പേരാണ്. ശരിക്കും പറഞ്ഞാൽ ശിഖർ ധവാനെ ഇപ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിന്നും പ്രകടനമൊക്കെ തന്നെയും എല്ലാവരെയും ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നേരത്തെ ടീമിൽ ഉണ്ടായിരുന്ന പല താരങ്ങളും ഡെക്കാൻ ടീമിൽ ഉണ്ടാകുമെന്നും സൂചനയിൽ പറയുന്നു. ഇത്തരത്തിൽ ഡെക്കാനിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഡെക്കാന്റെ നായകനായി രോഹിത് ശർമ്മ തന്നെ എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റിയത് മുതൽ താരം ടീം വിടുന്ന റിപ്പോർട്ടുകൾ സജീവമാണ്. അടുത്ത സീസണിൽ മെഗാ താരലീലം നടക്കാനുള്ളതിനാൽ രോഹിത് ശർമ്മ ഏത് ടീമിലേക്ക് കൂടുമാറുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രോഹിത് ശർമ്മ ഡെക്കാന്റെ നായകനായി വന്നാൽ ടീമിന്റെ തിരിച്ചുവരവ് രാജകീയമാകും. ഡെക്കാനൊപ്പം മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് രോഹിത് ശർമ്മ. ഹാട്രിക് അടക്കം രോഹിത് ശർമ്മ ഡെക്കാനോടൊപ്പം നേടിയിട്ടുമുണ്ട്. രോഹിത് ശർമ്മ ഡെക്കാന്റെ നായകനായാൽ വലിയ ആരാധക പിന്തുണയും ടീമിന് ലഭിച്ചേക്കും. ഡെക്കാന് തിരിച്ചു വരാനായാൽ പരിഗണിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച നായകൻ രോഹിത് തന്നെയാകും. ഡെക്കാനോട് വൈകാരികമായുള്ള അടുപ്പം രോഹിത് തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെക്കാൻ മടങ്ങിയെത്തിയാൽ രോഹിത് ഒപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് എല്ലാവരും പറയുന്നതും. ഡെക്കാൻ തിരിച്ചെത്തിയാൽ ശിഖർ ധവാനെയും അവർ ഒപ്പം കൂട്ടിയേക്കുമെന്ന് ഉറപ്പാണ്. രോഹിത് പതിയെ ശിഖർ ധവാനെയും കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വെപ്രാളത്തിലാണെന്ന് പറയണം. നേരത്തെ ഡെക്കാനായി കളിച്ചിട്ടുള്ള താരമാണ് ധവാൻ. മികച്ച പ്രകടനങ്ങളും ടീമിനായി നടത്താൻ ധവാൻ ആയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡെക്കാൻ വന്നാൽ പഞ്ചാബ് കിങ്സ് വിട്ട ധവാൻ ടീമിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് എന്ന് പറയണം. അങ്ങനെ സംഭവിച്ചാൽ ധവാനും രോഹിത്തും ചേർന്ന് ഓപ്പണർമാരാവുന്നത് വീണ്ടും കാണാൻ സാധിക്കും. രണ്ടുപേരും ഇന്ത്യക്കായി ഏറെ നാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് കളിച്ച താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കാണാൻ എല്ലാവരും ഒന്ന് കാതോർത്തിരിക്കുന്നു. സീനിയർ സ്പിന്നർ അമിത് മിശ്രയാണ് മറ്റൊരു താരമെന്ന് പറയണം. ലെഗ് സ്പിന്നറായ അമിത് മിശ്ര ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ളത് ഡെക്കാനൊപ്പമാണ്. ഹാട്രിക് വിക്കറ്റ് പ്രകടനമൊക്കെ ഡെക്കാനൊപ്പം നടത്താൻ മിശ്രയ്ക്കായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. നിലവിൽ ലക്നൗ സൂപ്പർ ജെയിൻസിനോടൊപ്പമാണ് അമിത് മിശ്രയുള്ളത്. അവസരം ലഭിക്കാതെ ബെഞ്ചിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് താരം. ഈ സാഹചര്യത്തിൽ ഡെക്കാനിൽ നിന്ന് വിളി ലഭിച്ചാൽ അമിത് മിശ്ര ടീമിനൊപ്പം പോകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. മിച്ചൽ മാർഷാണ് മറ്റൊരു താരം. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മിച്ചൽ മാർഷ് നേരത്തെ ഡെക്കാനായി കളിച്ചിട്ടുള്ള താരമാണ്. 2010 താരം ഡെക്കാനൊപ്പം കളിച്ചത്. നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായാണ് മിച്ചൽ മാർഷ് ഉള്ളത്. പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ മാർഷ് കളിക്കുന്നില്ല. എന്നാൽ ഡെക്കാൻ ടീം തിരിച്ചു വരുമ്പോൾ മാർഷ് ടീമിനൊപ്പം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നിലവിലെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ മാർഷ് ടീമിനെ നയിക്കാനും കഴിവുള്ള താരമാണ്. ഡെക്കാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണെങ്കിലും അത് എളുപ്പമാവില്ലെന്നുറപ്പാണ്. ഇനി ഒരു ടീമിന് മാത്രമായി ഐ പി എല്ലിലേക്ക് വരാനാകില്ല. രണ്ട് ടീമുകളെ പരിഗണിച്ചാൽ ടൂർണമെന്റിന്റെ ദൈർഘ്യം വളരെ കൂടും. ഇതിന് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഡെക്കാന്റെ മടങ്ങിവരവ് ഉണ്ടാകുമോ എന്നത് ഇപ്പോൾ കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യമായി മാറുന്നു.